സോ ഫ്രണ്ട്സ് ഞാനിന്ന് വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ 250-ാം ചിത്രത്തിന് കോടതി വിലക്ക്. കഥാപാത്രത്തിൻ്റെ പേരും തിരക്കഥയും പകർപ്പവകാശവും ലംഘിച്ചെടുത്തതെന്ന് വാദം. സുരേഷ് ഗോപിയുടെ കടുവാക്കുന്നേൽ കുറവച്ചൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ 250-ാം ചിത്രമെന്ന നിലയിലായിരുന്നു ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന കടുവ എന്ന ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകനാണ് ചിത്രത്തിനെതിരെ കോടതിയെ സമീപിച്ചത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിനു എബ്രഹാമാണ് കടുവയുടെ രചന. സുരേഷ് ഗോപി ചിത്രത്തിന്റെ ചിത്രീകരണം തടയണമെന്നാവശ്യപ്പെട്ട് ജിനുവാണ് എറണാകുളം ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി സ്വീകരിച്ച കോടതി സുരേഷ് ഗോപി ചിത്രത്തിന്റെ ഷൂട്ടിംഗ്, സോഷ്യൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടത്തുന്ന പ്രചരണം എന്നിവ തടഞ്ഞത് ഉത്തരവായി. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ ചേർന്നാണ് കടുവ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ വർഷം പൃഥ്വിരാജിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കടുവയുടെ പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് നടന്നിരുന്നു. ഈ വർഷം ജൂലൈ 15 ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന കടുവ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയതിന് നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപിയും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നുള്ള വാദം പ്രചരണത്തിലായി. എങ്കിൽ അത് പിന്നീട് സുരേഷ് ഗോപി അഭിനയിക്കുന്നില്ലെന്ന് തീർത്തു പറയുകയുമുണ്ടായി. ജിനു എബ്രഹാമിന്റെ സംവിധാന സഹായിയായിരുന്ന മാത്യൂസ് തോമസ് ആണ് സുരേഷ് ഗോപി ചിത്രത്തിന്റെ സംവിധായകൻ. ഷിബിൻ ഫ്രാൻസിസ് ആണ് ഇതിന്റെ തിരക്കഥ. പൃഥ്വിരാജ് നായകനായ ആദം ജോൺ ആണ് ജിനു എബ്രഹാം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. ലണ്ടൻ ബ്രിഡ്ജ്, മാസ്റ്റേഴ്സ് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥയും ഒരുക്കി. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ബിനോയ് കെ കടവൻ കോടതിയിൽ ഹാജരായി. എന്ത് തന്നെയായാലും SG 250 പ്രചരണം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം.